യൂണിവേഴ്സിറ്റി കോളേജിൽ സംഭവിച്ചത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതെന്ന് മുഖ്യമന്ത്രി. കൗമുദി പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. യൂണിവേഴ്സിറ്റി കോളേജിൽ നടന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷമുണ്ടായപ്പോൾ തന്നെ നടപടിയെടുത്തു. സർക്കാർ എന്ന നിലയിൽ ശക്തമായ നടപടിയുമായി മുന്നോട്ട് പോകും. കേസന്വേഷണത്തിലടക്കം ഒരു തരത്തിലുമുള്ള ലാഘവത്വവും ഉണ്ടാകില്ല എന്നും മുഖ്യമന്ത്രി. പ്രതികരണം യൂണിവേഴ്സിറ്റി കോളേജിലെ സംഘർഷവും കത്തിക്കുത്തു മുതൽ യൂണിവേഴ്സിറ്റി കോളേജിലെ SFIയുടെ യൂണിറ്റ് മുറിയിൽ നിന്നും സർവകലാശാല ഉത്തരക്കടലാസുകളടക്കം പിടിച്ചെടുത്ത സാഹചര്യത്തിൽ. സംഭവത്തിൽ SFI വിമർശിച്ചു VS അച്യുതാനന്ദനും രംഗത്ത്. ഗുണ്ടായിസമല്ല പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആയുധം. SFIക്കാരുടെ കയ്യിൽ കടാരയെങ്കിൽ അടിത്തറയിൽ പ്രശ്നമുണ്ട്. തുല്യതയ്ക്ക് വേണ്ടി പോരാടുന്നവർ ആശയങ്ങളാണ് ആയുധമാക്കേണ്ടത്. തിരുത്താൻ വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് വരണമെന്നും VS. അതേസമയം ഉത്തരക്കടലാസ് എടുത്തത് സംബന്ധിച്ച് ശിവരഞ്ജിത്തിന്റെ മൊഴി. ഉത്തരക്കടലാസുകൾ കോപ്പിയെടുക്കാൻ ബോധപൂർവം സംഘടിപ്പിച്ചതല്ല. NAAC കമ്മിറ്റിയുടെ സിറ്റിംഗ് കോളേജിൽ നടന്നിരുന്നു. ഇവർ ഉപേക്ഷിച്ച ഉത്തരക്കടലാസുകളാണ് ശേഖരിച്ചതെന്നും ശിവരഞ്ജിത്ത്. വിഷയത്തിൽ കേരള സർവകലാശാല അന്വേഷണം പ്രഖ്യാപിച്ചു. ഉന്നതതല യോഗത്തിന് ശേഷം വൈസ് ചാൻസലറാണ് ഇക്കാര്യം അറിയിച്ചത്. വിഷയത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിന് വീഴ്ച സംഭവിച്ചു എന്ന് സർവകലാശാലയുടെ വിലയിരുത്തൽ. കോളേജിൽ നടന്ന പരീക്ഷകൾ പരിശോധിക്കും. സർവകലാശാലയിൽ നിന്നും സീൽ നഷ്ടപ്പെട്ടിട്ടില്ല എന്നും വൈസ് ചാൻസലർ വ്യക്തമാക്കി. സർവകലാശാല പ്രോ വൈസ് ചാൻസലർക്കും പരീക്ഷാ കൺട്രോളർക്കുമാണ് അന്വേഷണ ചുമതല. വൈദ്യുതി നിയന്ത്രണം ഉടനില്ല. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉടനില്ല എന്ന് KCB ചെയർമാൻ NS പിള്ള. ഈ മാസം 31 വരെ ഇതേ സ്ഥിതി തുടരും. അടുത്ത മാസം 1 വീണ്ടും യോഗം ചേർന്ന് സ്ഥിതി വിലയിരുത്തും. അതുവരെ ലോഡ് ഷെഡിംഗ് ഉണ്ടാകില്ല. മഴ ശക്തമാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും KCB. പ്രതികൾക്ക് ഇളവില്ല. അബിയാക്കേസിലെ ഹർജി തള്ളി സുപ്രീംകോടതി. ഫാദർ തോമസ് കോട്ടൂർ, സിസ്റ്റർ സ്റ്റെഫി എന്നിവരുടെ ഹർജിയാണ് സുപ്രീംകോടതി തള്ളിയത്. പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഹർജി. കേസിൽ തങ്ങൾക്കെതിരെ തെളിവില്ല എന്നും ഹർജിയിൽ പരാമർശം ഉണ്ടായിരുന്നു. നേരത്തെ വിചാരണ കോടതിയും ഹൈക്കോടതിയും ഹർജി തള്ളിയിരുന്നു. പൊതുവായ വികസനം വേണമെന്ന് മുഖ്യൻ. നാടിന്റെ സഹകരണത്തോടും പിന്തുണയോടും പ്രളയാനന്തര കേരളം പുനഃസൃഷ്ടിക്കാൻ പൊതുസമവായം ഉയർന്നുവരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നേതൃപരമായ പങ്ക് സർക്കാർ വഹിക്കുമ്പോൾ പൊതുവായ അഭിപ്രായം ഉരുത്തിരിയുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്ക് വഹിക്കാനാകും. പ്രളയാനന്തര പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട റീബിൽഡ് കേരള കർമ്മ പദ്ധതികൾ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത മാധ്യമ എഡിറ്റർമാരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ പൊതുവായ വികസനമാണ് വേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പൊതുവീക്ഷണം ഉയർന്നു വരുന്നത് സ്വീകരിക്കുകയാണ് ലക്ഷ്യം. പ്രളയ ദുരന്തമുണ്ടായി 1 വർഷമാവുകയാണ്. പുനരധിവാസവുമായി ബന്ധപ്പെട്ട സഹായങ്ങൾ നൽകി വരികയാണ്. വീടുകളുടെ പുനർനിർമ്മാണം പുരോഗമിക്കുകയാണ്. സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലങ്ങൾ, കടലാക്രമണ ഭീഷണിയുള്ള സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലുള്ളവരെ അവരുടെ ജീവനോപാധിയെ ബാധിക്കാത്ത വിധം മാറ്റിപ്പാർപ്പിക്കൽ ലക്ഷ്യമാണ്. പ്രളയാനന്തര സഹായവുമായി ബന്ധപ്പെട്ട് 135,000 അപ്പീലുകൾ ലഭിച്ചിരുന്നു. പിന്നീട് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ 15,000 അപ്പീലുകളും കിട്ടി. ഇവ തീർപ്പാക്കുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് കാലാവധി നീട്ടിയപ്പോൾ 2.5 ലക്ഷത്തോളം അപ്പീലുകൾ വന്നു. ഇതിൽ അർഹതയുള്ള ആൾക്കാരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹായം ലഭിക്കും വിധം സംരക്ഷിക്കും. പ്രളയം മൂലമുണ്ടായ ദുരന്തത്തിൽ നിന്ന് കരകയറാൻ വളരെ ശാസ്ത്രീയമായ സമീപനമാണ് കൈക്കൊണ്ടത്. ഇതിനായി ഐക്യരാഷ്ട്രസഭ, ലോകബാങ്ക് ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ സഹകരണം തേടിയിട്ടുണ്ട്. പുനരധിവാസം സമയബന്ധിതമായി തീർക്കുകയാണ് ഉദ്ദേശം. മറ്റു രാജ്യങ്ങൾ സ്വീകരിച്ച പുതിയ മാതൃകകളും പരിശോധിച്ച് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മുഖ്യൻ. കർണാടക ആന്റിക്ലൈമാക്സിലേക്ക്. രാഷ്ട്രീയ പ്രതിസന്ധിയിൽ പുകയുന്ന കർണാടകത്തിൽ കുമാരസ്വാമി സർക്കാർ വ്യാഴാഴ്ച വിശ്വാസ വോട്ടെടുപ്പ് തേടും. കാര്യോപദേശക സമിതിയിലാണ് ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. രാവിലെ 11:00 വോട്ടെടുപ്പെന്ന് സ്പീക്കർ KR രമേഷ് കുമാർ അറിയിച്ചു. അതേസമയം സ്പീക്കറുടെ തീരുമാനത്തിൽ എതിർപ്പറിയിച്ച് പ്രതിപക്ഷ നേതാവും BJP സംസ്ഥാന അധ്യക്ഷനുമായ BS യെദ്യൂരപ്പ രംഗത്ത്. മുഖ്യമന്ത്രി HD കുമാരസ്വാമി രാജിവെക്കുകയോ ഇന്ന് വിശ്വാസ വോട്ടെടുപ്പ് തേടുകയോ ചെയ്യണമെന്നാണ് യെദ്യൂരപ്പ ആവശ്യപ്പെടുന്നത്. അതിനിടെ MLA മാരുടെ രാജിക്കാര്യത്തിൽ സ്പീക്കർ നാളെ തീരുമാനമെടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിവരം. അതേസമയം രാജിവെച്ച വിമത MLA മാരെ ഒപ്പം ചേർക്കാനുള്ള ശ്രമങ്ങൾ കോൺഗ്രസ് ജനതാദൾ നേതൃത്വം ഊർജിതമാക്കി ഇരിക്കുകയാണ്. കൗമുദി പ്രൈം ന്യൂസ് സമാപിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം പ്രധാന വാർത്തകളുമായി നിഖിന ചേരും. നമസ്കാരം.